എന്തായാലും എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആജിയാലി ദർഹയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. എല്ലാ ആൾക്കാരും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ ലൈഫ് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന പ്ലേസസ് ആണ്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹായ് എവരിവൺ, റെഡി ടു ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുംബൈയിലെ രണ്ടാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോ റെഡിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അടുത്ത യാത്ര പോകാൻ വേണ്ടി. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്നത് ബാൻഡ്ര ഫോർട്ടിലേക്കാണ്. പിന്നെ ബാൻഡ്ര വേളിംഗ് സീലിംഗ് കാണാം നമുക്ക്, അതുപോലെ തന്നെ ഹാജി അലി ദർഹ. പിന്നെ ലാസ്റ്റ് ഞാൻ പോകുന്നത് ജുഹു ബീച്ചിലോട്ടാ കേട്ടോ. കഴിഞ്ഞ വീട്ടിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ തന്നെ മുംബൈക്കാരുടെ ഫേവറേറ്റ് ഫുഡുകളിൽ ഒന്നാണ് പാവ് ഭജി. ഞാനും ടേസ്റ്റ് ചെയ്ത് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളും അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളടുത്ത് പങ്കുവെക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ ആരും മാസ്ക് ധരിച്ചിട്ടില്ല. വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു, നമ്മുടെ നാടുകളിൽ നിന്ന് വന്നൊരു ഭയങ്കര റിലീഫായിരുന്നു കേട്ടോ എനിക്കും. പിന്നെ ഇന്ന് നമ്മൾ ഇനി പോകുന്നത്, ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നത് ബാൻഡ്ര ഫോർട്ടിലേക്കാണെന്ന്. അപ്പൊ നമുക്ക് അവിടെ പോവാം, നമുക്ക് അവിടെ കാണാം. അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളെ വരും വഴിക്ക് അറിയിക്കാം. അപ്പം പോവാം, ലെറ്റ്സ് ഗോ. നമ്മളിപ്പോ പോകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാൻഡ്ര ഫോർട്ടിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോവാണ്. അപ്പം എല്ലാവരും നമ്മൾ നിൽക്കുന്നത് ബാൻഡ്ര, മുംബൈയിലുള്ള ബാൻഡ്ര ഫോർട്ടിലാണ്. നമ്മുടെ ബാൻഡ്ര സീലിംഗ് എന്ന് നമ്മളത് കടലിനടുത്ത് നമുക്ക് കാണാം, കടലിനടുത്തുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത്. ഫോർട്ടും നമ്മൾ അതുപോലെ തന്നെ കടലും എല്ലാ സംഭവങ്ങളൊക്കെ ആണ്. അപ്പോ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും ഒരുപാട് സ്ഥലം, ഞാൻ പോലും ഫസ്റ്റ് ടൈം ആണ്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഫസ്റ്റ് ടൈം ഒരുപാട് ആൾക്കാരും ഒരുപാട് ഉള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഫോർട്ടില് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. എല്ലാവരും എന്തായാലും എക്സ്പ്ലോർ ചെയ്യുന്നതിന് പോലും നമുക്ക് എന്തായാലും പോവാം. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ അനൂൾ ഒഫീഷ്യൽ ഡേ. പ്ലീസ് സബ്സ്ക്രൈബ് ദാറ്റ് ആൻഡ് മിസ് വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആൻഡ് ട്രാവൽ വീഡിയോസ് ഓൾസോ. പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് വാച്ച് ഇറ്റ്. इनका चैनल है रेडियो ट्राइबल, इसको सब्सक्राइब कीजिए दोस्तों. और देखिए बहुत अच्छे वीडियो बनाते हैं दोस्तों. और जो आप देखेंगे तो दोस्तों हटने का नहीं मन करेगा वीडियो से. और आप इनका चैनल को सब्सक्राइब कीजिए. थैंक यू सो मच. ഹായ്, ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഹാജി അലി ദർഹയിലേക്കാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ വേണ്ടി ഫസ്റ്റ് ടൈം ആയിട്ട് പോവാണ്. സോ ലെറ്റ്സ് ഗോ. നമ്മളിനി അടുത്തത് പോകുന്നത് ഹാജി അലി ദർഹയിലേക്കാണ്. നിങ്ങളാരും കണ്ടോ, ഇതാണ് വേൾഡി ബാൻഡ്ര സീലിംഗ്, മുംബൈയുടെ ഐക്കൺ. ഒരുപാട് സിനിമകളിൽ മാത്രമാണ് ഞാനൊരു ബ്രിഡ്ജ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഈ പാലം പണിതിരിക്കുന്നത്. അതുപോലെ എല്ലാവരും വരുമ്പോൾ ഈ പാലത്തിൽ കൂടെ എന്തായാലും യാത്ര ചെയ്യാൻ മറക്കരുത്. വേളി ബാൻഡ്ര സീലിംഗ് രാജീവ് ഗാന്ധി സീലിംഗ് എന്നും അറിയപ്പെടും കേട്ടോ. അതുപോലെ തന്നെ 5.6 കിലോമീറ്ററിലാണ് ഈ ബ്രിഡ്ജ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ പാലങ്ങളിൽ ഒന്നാണ് വേളി ബാൻഡ്ര സീലിംഗ്. അങ്ങനെ അവസാനം നമ്മൾ ഹാജിലി ദർഹയിൽ എത്തി. വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. മുംബൈയിലെ ചൂടിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടക്കാനായിട്ടുണ്ട്. ഹാജിലി ദർഹ കടലിലെ നടുക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വഴികളിലായിട്ട് കച്ചവടക്കാരെ കാണാം. പിന്നെ നിങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആജിയാലി ദർഹയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇവിടെ ഒരുപാട് വിശ്വാസികളും, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മുംബൈയിലെ. ഒരുപാട് വിശ്വാസികളും നമുക്ക് കാണാൻ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്. പല നാടുകളിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും, പിന്നെ ടൂറിസ്റ്റുകളെയൊക്കെ നമുക്ക് കാണാം, പല പല ഭാഗത്തു നിന്നാണ് ആൾക്കാർ നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ ഞാനും ഫസ്റ്റ് ടൈം ആണ്, ഞാൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി, നല്ല തിരക്കുണ്ടായിരുന്നു, അതുപോലെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പോൾ സമയം 4 മണിയായി. നമ്മളിനി അടുത്ത് പോകാൻ പോകുന്ന ജുഹു ബീച്ചിലേക്കാണ്.
ഇപ്പോൾ സമയം 4 മണി ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഇവിടുന്ന് ഒരു ഏകദേശം നമുക്ക് 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ജുഹു ബീച്ചിലേക്ക് പോവാം. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുംബൈയിലുള്ള ജുഹു ബീച്ചിലാണ്. ഇവിടെ നമുക്ക് എല്ലാം കാണാമല്ലോ, നല്ല റഷാണ്. എല്ലാ ആൾക്കാരും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ ലൈഫ് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്ലേസസ് ആണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് നടന്ന് കാഴ്ചകൾ കാണാം. കോവിഡിന് ശേഷം ഇത്രയും വലിയൊരു ക്രൗഡ് ഞാൻ ആദ്യമായിട്ടോ കാണുന്നേ. നിലത്ത് തുണി പിടിച്ച ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വഴിയോര കച്ചവടക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾ ഇത് കണ്ടോ, ചോളം, എൻ്റെ ഫേവറേറ്റ് വൺ. ഇത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒരെണ്ണം മേടിച്ചു, ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർ ആയിരുന്നു. ജുഹു ബീച്ചിന്റെ സൈഡിലായിട്ട് ഫുഡ് കോർട്ട് പോലെ ഒരുപാട് ഷോപ്പുകൾ കാണാം. എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നും എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ എന്നും നമുക്ക് പോയി നോക്കാം. മുംബൈയിൽ എവിടെ ചെന്നാലും കാണാൻ പറ്റുന്ന സ്പെഷ്യൽ ഐറ്റത്തിൽ ഒന്നാണ് ഗോല. ഇവിടുത്തെ ഗോല ഷോപ്പിലെ സ്പെഷ്യൽ ഐറ്റം മലൈ ഗോല നമ്മൾ ഓർഡർ ചെയ്തു. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ ഇത് കണ്ടോ, ചുറ്റിലും ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം. മുംബൈക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും സെർവ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ഒരു കടയിൽ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ പനീർ വെജ് പുലാവ് ഓർഡർ ചെയ്തു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എല്ലാ ഫുഡും ഹൈജീൻ ആയിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പനീർ വെജ് പുലാവ് കിട്ടി. നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ കഴിച്ചു, നന്നായിട്ടുണ്ട്. അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റത്തിന്റെ പേരാണ് പിസ്റ്റോ. പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം. അങ്ങനെ മുംബൈയിൽ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. റെഡി ടു ട്രാവൽ ടീമിന്റെ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.